തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ നിഹാലിന്റെ മരണവേദനയിൽ നിന്ന് കേരളം മുക്തമാകുന്നതിനു മുൻപ് പിഞ്ചു കുഞ്ഞിനു നേരെ വീണ്ടും ആക്രമണം. എൽ കെ ജി വിദ്യാർത്ഥിയായ 4.5 വയസ്സുകാരൻ സയാൻ മുഹമ്മദിനെയാണ് ഇത്തവണ നായ്ക്കൾ വളഞ്ഞിട്ടാക്രമിച്ചത്. മലപ്പുറം നിലമ്പൂരിനടുത്ത് ഏനന്തി മൺപറമ്പിൽ നവാസിന്റെ മകനാണ് സയാൻ മുഹമ്മദ്. സ്കൂൾ വിട്ട് വല്യമ്മയുടെ കൂടെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സയാനെ നായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമണത്തിനിരയാക്കിയത്. ആക്രമണത്തിൽ കുട്ടിയുടെ മുഖത്ത് കടിയേറ്റു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ ആശുപത്രിയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള മരുന്നില്ലാത്തത് കാരണമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചൊവ്വാഴ്ച വൈകിട്ട് വീടിന് സമീപം ഏനന്തിയിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വന്ന വല്യമ്മയുടെ മുന്നിലായാണ് സയാൻ നടന്നത്. ഇതിനിടെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത്. വല്യമ്മയും നാട്ടുകാരും ഓടിയെത്തിയാണ് നായ്ക്കളെ അകറ്റി കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം പൂച്ചക്കുത്തിൽ തെരുവു നായ്ക്കൾ പുള്ളിമാനെ കടിച്ചു കൊന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഗ്രാൻഡ് ആനിവേഴ്സറി ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണവില മാത്രം നൽകി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് റിംഗ് വീതം സമ്മാനമായി നൽകുന്നു. കൂടാതെ വാങ്ങുന്ന ആഭരണങ്ങൾക്ക് ഒരു വർഷത്തെ സമ്പൂർണ്ണ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മെഗാ എക്സ്ചേഞ്ച് ധമാക്കയിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മികച്ച ഇളവുകളോടെ പുതിയ HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഈ ഓഫറുകൾ ഏപ്രിൽ 11 മുതൽ ജൂൺ 15 വരെ മാത്രം. കവിതയോടൊപ്പം ഇനി ആഘോഷത്തിന്റെ ദിനങ്ങൾ.